फ्रेंड्स वेलकम बैक टू नेक्स्ट क्लास फॉर नेक्स्ट हम सेकंड क्वेश्चन डिस्कस करेंगे सेकंड क्वेश्चन नोको द इक्वल साइड्स ऑफ एन आइसोसेलेस ट्रायंगल आर 8 सेंटीमीटर लॉन्ग एंड द रेडियस ऑफ इट्स सर्कमसर्कल इज 5 सेंटीमीटर कैलकुलेट द लेंथ ऑफ इट्स थर्ड साइड ഒരു ഐസോസെലസ് ട്രയാംഗിൾ അതിന്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ അതിന്റെ മൂന്നാമത്തെ സൈഡ് കണ്ടെത്തണം നമുക്ക് അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് സർക്കിളിന്റെ റേഡിയസ് സർക്കം സർക്കിളിന് ആ റേഡിയസ് എത്രയാണ് എന്നുള്ളത് 5 സെന്റിമീറ്റർ ആണ് അപ്പൊ മൂന്നാമത്തെ സൈഡ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വരയ്ക്കാൻ പറ്റും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യല്ലാതെ നമ്മൾ ഡയഗ്രാം വരച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് കണ്ടെത്താം എന്ത് ചെയ്താൽ മതി 8 സെന്റിമീറ്റർ ആണല്ലോ വേണ്ട അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് 8 സെന്റിമീറ്റർ എന്താ കോമ്പസിൽ എടുത്തതിന് ശേഷം മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം അവിടേക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക പിന്നെ പിന്നെ എന്താ ചെയ്യേണ്ടത് അവിടുന്ന് എന്ത് ചെയ്യാം 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് സർക്കിളിൽ മുട്ടുന്ന രീതിയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ വരയ്ക്കുക പിന്നെ ഇത് നമ്മൾ എന്താ ചെയ്യുക യോജിപ്പിക്കുക ഓക്കെ അപ്പൊ ഈ രണ്ട് സൈഡും 8 സെന്റിമീറ്റർ ആയിരിക്കും പിന്നെ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആ 5 സെന്റിമീറ്ററിൽ ആദ്യം വരക്കേണ്ടത് 5 സെന്റിമീറ്റർ ഉള്ള റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരക്കണം പിന്നെ അതിൻ്റെ ഉള്ളത് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ഈ ലെങ്ത് കണ്ടെത്താൻ എന്ത് ചെയ്യുന്നത് നമുക്ക് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തിട്ട് ഈ ലെങ്ത് കണ്ടെത്താം അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം പക്ഷെ ഇത് കാൽക്കുലേറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഡയഗ്രാം വെച്ച് ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് റഫ് ഫിഗർ വരയ്ക്കാം ഇത് വരയ്ക്കുക ഒരു സർക്കിള് എന്ത് ചെയ്യാം ആദ്യം 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ഓക്കെ ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാം പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം അപ്പൊ ഇത് കൂട്ടിമുട്ടുന്നുണ്ടാവുക ഈ ഒരു ലൈനിന്റെ ബി സി എന്ന ലൈനിന്റെ മിഡ് പോയിന്റിലായിരിക്കും അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട ബി സി എന്ന ലൈനാണ് അപ്പൊ ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതും എക്സ് തന്നെ ആയിരിക്കും അല്ലെ രണ്ടും സെയിം ആണ് അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സ് കണ്ടെത്തണം അല്ലെങ്കിൽ ടു എക്സ് കണ്ടെത്തണം ഓക്കെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക എയിലോട്ടൊരു ലൈൻ വരയ്ക്കാം ഓക്കെ സെന്ററിന് നമുക്ക് ഒ എന്ന് നെയിം കൊടുക്കും ഈ എന്നാണ് നമുക്ക് കാണേണ്ടത് ബി സി എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ബി സി നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ ചെയ്തപ്പോ ആൽജിബ്ര വെച്ച് ചെയ്തപ്പോ എക്സ് പ്ലസ് എക്സ് ആണ് ടു എക്സ് ആണ് ബി സി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഒ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും 5 സെന്റിമീറ്റർ ആയിരിക്കും കാരണം ഇത് റേഡിയസ് ആണ് സർക്കിളിന്റെ സെന്റർ പോയിന്റിൽ നിന്നും സർക്കിളിലോട്ട് വരക്കുന്ന വരെയാണ് അപ്പോ ഒ എ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ് ഇവിടെ ഡി എന്ന് ഒ ഡി എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്താണ് അറിയില്ല അതുകൊണ്ട് നമുക്ക് വൈ എന്ന് നെയിം കൊടുക്കാം ഇനി ട്രയാങ്കിൾ ബി ഒ ഡി എന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബി ഡി ഈസ് ഈക്വൽ ടു എക്സ് പിന്നെ ഒ ബി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ പിന്നെ ഒ ഡി ഈസ് ഈക്വൽ ടു വൈ ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത് ഏതാണ് ബി ഡി ആണ് കണ്ടെത്തേണ്ടത് അപ്പോ എക്സ് പൈതഗോറസ് തിയറം എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ എ ബി ഡി എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി ഡി എടുക്കുകയാണെങ്കിൽ എ ബി ഡി എടുക്കുകയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എ ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് എ ഡി എന്ന് പറയുന്നതോ എ ഡി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ഉണ്ട് പിന്നെ വൈ ഉണ്ട് അപ്പോ 5 പ്ലസ് വൈ ആണ് എ ഡി എന്ന് പറയുന്നത് 5 പ്ലസ് വൈ പിന്നെ ബി ഡി എന്ന് പറയുന്നത് എക്സും എ ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം ഹൈപ്പോട്ടനോസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആയി മാറും ഈ എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എടുത്തിട്ട് എഴുതാം ഈ വാല്യൂ എന്ത് ചെയ്യും എക്സ് സ്ക്വയറിന്റെ ഭാഗത്തായിട്ട് നമുക്ക് എഴുതാം നേരത്തെ ഫസ്റ്റ് ഇക്വേഷനായ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതാം എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 ഈസ് ഈക്വൽ ടു ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണല്ലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മൾ മറ്റേ ഇക്വേഷൻസ് ഇല്ലേ ഇക്വേഷൻ ഇല്ലേ അത് അതാണ് സംഭവം
ഓക്കേ ഇനി നിങ്ങൾക്ക് ഇനി അത അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 5 plus y into 5 plus y എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക a plus b whole square വരുമ്പോൾ a square എന്ന് പറയുന്നത് 5 square 5 square 25 plus പിന്നെ 2ab 2 into ab എന്ന് പറഞ്ഞാൽ 2 into 5 10 10 into പിന്നെ y അപ്പോൾ 10y plus പിന്നെ b square എന്ന് പറയുന്നത് എന്താണ് ബി സ്ക്വയർ വൈ സ്ക്വയർ ആണ് അല്ലേ വൈ സ്ക്വയർ പ്ലസ് ഓക്കെ ഇപ്പൊ ഇതിന്റെ കഴിഞ്ഞു ഇതിന്റെ ആണ് ഫൈവ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് ഇത് എഴുതിയിട്ടുള്ളത് ഇനി എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഞാൻ പറഞ്ഞു നമുക്ക് നേരത്തെ ഇക്വേഷൻ എടുത്തിട്ട് എഴുതാം എക്സ് സ്ക്വയർ എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷന് എക്സ് സ്ക്വയർ എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷന് ഫൈവ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നല്ലോ അത് എടുത്തിട്ട് എഴുതാം എന്ന് പറഞ്ഞു നമ്മളിവിടെ എഴുതി വെച്ചിരുന്നു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചിരുന്നില്ലേ അതാണ് എടുത്തിട്ട് എഴുതിയിരിക്കുന്നത് ഫൈവ് സ്ക്വയർ മൈനസ് ഫൈവ് സ്ക്വയർ എന്നുള്ളത് ഇവിടെ പ്ലസ് വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും കട്ട് ചെയ്ത് പോകും 64 ഈസ് ഈക്വൽ ടു പിന്നെ ഈ 25ഉം ഈ 25ഉം ഇത് ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് 25 ആയിരിക്കും 25ഉം 25ഉം ആഡ് ചെയ്താൽ 50 പ്ലസ് 10y അങ്ങനെ ആകുമ്പോൾ 10y നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം 50 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം 64 മൈനസ് 50 ഈസ് ഈക്വൽ ടു 10y എന്ന രീതിയിൽ പറഞ്ഞു 10y അപ്പൊ വൈ എന്തായിരിക്കും ഡെർഫോർ വൈ ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 14 ഈസ് ഈക്വൽ ടു 1.4 സെന്റിമീറ്റർ ആണ് ഇവിടെ വൈ കിട്ടിയിട്ടുള്ളത് ഓഡി എന്നതിന്റെ ലെങ്ത് ആണ് 1.4 സെന്റിമീറ്റർ ഓഡി ഈസ് ഈക്വൽ ടു 1.4 സെന്റിമീറ്റർ ആൻഡ് പിന്നെ എ ഡി എന്തായിരിക്കും എ ഡി ഈസ് ഈക്വൽ ടു 5 + 1.4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 6.4 സെന്റിമീറ്റർ ഇനി എന്താ ഇനി ട്രയാങ്കിൾ ബി ഒ ഡി എന്ന ട്രയാങ്കിൾ എടുക്കാം ട്രയാങ്കിൾ ബി ഒ ഡി ഈസ് എന്ന് പറയുന്നത് എന്താണ് ട്രയാങ്കിൾ ബി ഒ ഡിന്റെ ഇത് കണ്ടെത്താണെങ്കിൽ ലെങ്ത്തോട് നോക്കി നോക്കാം ബി ഒ ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ഓഡി ഓഡി ഈസ് ഈക്വൽ ടു എത്രയാണ് 1.4 സെന്റിമീറ്റർ നമുക്ക് കണ്ടത് ബി ഡി ആണ് നമുക്ക് കണ്ടത് അപ്പൊ ബി ഡി കാണാൻ എന്ത് ചെയ്താൽ മതി ഹൈപ്പോട്ടനോസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് കണ്ടെത്താം 5² - 1.4² ഈസ് ഈക്വൽ ടു 5² എന്ന് പറയുന്നത് 25 - 14 × 14 എന്ന് പറയുന്നത് 196 ആണ് വരിക അല്ലേ പോയിന്റ് ഇട്ട് കൊടുക്കണം 96 മൈനസ് ചെയ്താൽ 23.04 കിട്ടും ദെർഫോർ ബി ഡി ഈസ് ഈക്വൽ ടു എന്താണ് √23.04 ആണ് നമുക്ക് കിട്ടിയത് ഇനി ബി സിയുടെ ലെങ്ത് കാണാം ബി സി ഈസ് ഈക്വൽ ടു എത്രയാണ് 2x ആണെന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ് എന്താണ് 23.04 ആണ് √23.04 ആണ് അപ്പോ 2x എന്തായിരിക്കും ദെർഫോർ 2x ഈസ് ഈക്വൽ ടു 2 × 23.04 സെന്റിമീറ്റർ ആണ് ബി സിന്റെ